അധ്യയന വർഷം അവസാനിക്കാറായിട്ടും വേതനം ലഭിക്കാതെ താൽക്കാലിക അധ്യാപകർ. തസ്തിക നിർണയം വൈകുന്നതാണ് മാസങ്ങളായിട്ടും ശമ്പളം ലഭിക്കാത്തതിന് കാരണം. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൂടിയതുമൂലം പുതുതായുണ്ടായ അധിക തസ്തികളിൽ നിയമിക്കപ്പെട്ട താൽക്കാലിക അധ്യാപകർക്കാണ് ഇതുവരെ വേതനം ലഭിക്കാത്തത്. തസ്തിക നിർണയം നടക്കാത്തതാണ് കാരണം. അധികമായുണ്ടായ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്താൻ ജൂൺ 8 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് താൽക്കാലിക അധ്യാപകരെ നിയമിച്ചത്. ഒക്ടോബർ 1 തസ്തിക നിർണയം നടക്കുമെന്നാണ് ജൂൺ 8 പുറത്തിറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. ഇതിനു മുമ്പ് ജൂലൈ 15 മുമ്പ് തസ്തിക നിർണയം നടത്താറുണ്ടായിരുന്നു. ഇത്തവണ ജനുവരിയായിട്ടും തസ്തിക നിർണയം നടന്നിട്ടില്ല. തസ്തിക നിർണയത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ ഓഫീസർമാർ പരിശോധന നടത്തുമ്പോൾ തസ്തിക വേണ്ടെന്ന് വയ്ക്കുമോ എന്ന ആശങ്കയിലാണ് പ്രധാനാധ്യാപകരും സ്കൂൾ അധികൃതരും. ഇങ്ങനെ സംഭവിച്ചാൽ നൽകിയ ശമ്പളം തിരിച്ചടയ്ക്കേണ്ട അവസ്ഥ വന്നേക്കുമെന്നതിനാലാണ് ശമ്പളം നൽകാതിരിക്കുന്നത്. ചില സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപകരോട് പിരിഞ്ഞു പോകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധ്യാപക നിയമനം നടത്തി വേതനം നൽകുന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ ഓഫീസുകളുമായി ബന്ധപ്പെട്ടെങ്കിലും വ്യക്തമായ മറുപടിയും ലഭിച്ചില്ലെന്നാണ് പ്രധാനാധ്യാപകർ പറയുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാധികൃതർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്തയച്ചിട്ടുണ്ട്. അധ്യയന വർഷം അവസാനിക്കാൻ 2.5 മാസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.